ഈ മാസം 30 വരെ സംസ്ഥാനത്തെ ബാറുകൾ പൂട്ടരുതെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. ബാറുടമകളുടെ ഹർജിയിൽ അതിനകം തീർപ്പുണ്ടാക്കണമെന്ന് സുപ്രീംകോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി. മദ്യം നിരോധനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൈവ് സ്റ്റാർ ഉൾപ്പെടെ എല്ലാ ബാറുകളും പൂട്ടേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ബാറുടമകളും റിസോർട്ട് ഉടമകളുടെ സംഘടനയായ ക്ലാസിഫൈഡ് ഹോട്ടൽസ് അസോസിയേഷൻ സമർപ്പിച്ച 7 ഹർജികളിലാണ് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഈ മാസം 30 വരെ തൽസ്ഥിതി തുടരാൻ കോടതി നിർദ്ദേശിച്ചു. 16-നകം സർക്കാർ ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണം. എന്താണ് ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ച കോടതി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കാൻ എല്ലാ ബാറുകളും അടച്ചുപൂട്ടേണ്ടതല്ലേ എന്നും ചോദിച്ചു. അതേസമയം വലിയ സാമൂഹിക വിപത്ത് മറികടക്കാനാണ് സർക്കാർ മദ്യനയം കൊണ്ടുവന്നതെന്നും ഇതിൽ കോടതി ഇടപെടരുതെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു. ഫൈവ് സ്റ്റാർ ബാറുകൾക്ക് മാത്രം അനുമതി നൽകുന്നത് വിവേചനപരമാണെന്നായിരുന്നു ബാറുടമകളുടെ വാദം. വിവേചനപരമാണ് എന്നുള്ള കാര്യം മാത്രവുമല്ല 31/3/2015 വരെ എല്ലാവർക്കും ലൈസൻസ് ഉള്ളതാണെന്നുള്ള കാര്യം ഇത് രണ്ടെണ്ണമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ. വിശദമായ വാദം കേട്ട കോടതി ബാറുടമകളുടെ ഹർജികളിൽ എത്രയും പെട്ടെന്ന് തീർപ്പാക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് നിർദ്ദേശം നൽകി. ബാറുടമകൾക്ക് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. എന്നാൽ അതേസമയം സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ പൂർണ്ണമായും എതിർക്കാനും സുപ്രീം കോടതി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. സുപ്രീം കോടതിയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. കെപിസിസി ജനറൽ സെക്രട്ടറി ശ്രീ കെ പി അനിൽകുമാർ ബാറുടമകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ആഷി, സി പി എം നേതാവും MLA ഡോക്ടർ തോമസ് ഐസക് എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക്, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെയാണെന്ന് ഈ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ചില വിമർശകർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഡോക്ടർ ഐസക്കിന് എന്ത് തോന്നുന്നു? ഞങ്ങളുടെ പാർട്ടിയിൽ ഈ പ്രശ്നം ആദ്യം ചർച്ച ചെയ്തപ്പോൾ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഉണ്ടായത് ഈ തർക്കവും ബഹളവും ഒക്കെ ഇങ്ങനെ നടക്കും, അവസാനം കോടതിയിൽ ഇന്നിപ്പോൾ പറഞ്ഞ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിൽ വിവേചനമുണ്ട്, ആർബിട്രറിയാണ് എന്ന് പറഞ്ഞ് അതിന് തടസ്സം വരും, അപ്പോൾ എല്ലാവരുടെയും വാദവും ജയിച്ച് ബാറും നടക്കും എന്ന നിലയിലെത്തും എന്ന് അന്നേ നിരീക്ഷിച്ചിട്ടുണ്ട്. യഥാർത്ഥം എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന്. പ്രശ്നം എന്താണ്? ഒരു മദ്യനയമില്ല, 418 അടക്കം ആദ്യം തീരുമാനിക്കുന്നു, പിന്നെ എല്ലാം അടക്കാൻ തീരുമാനിക്കും, പക്ഷേ ഫൈവ് സ്റ്റാർ ഇല്ല. ബിയർ പാർലർ തുടങ്ങാമോ തുടങ്ങാൻ പാടില്ലയോ ഇതൊക്കെ തീരുമാനമായിട്ടില്ല. ആദ്യം UDF ഇരുന്നിട്ട് കൃത്യമായിട്ട് അവരുടെ മദ്യനയം തീരുമാനിക്കട്ടെ, റോഡ് മാപ്പ് ഉണ്ടാക്കട്ടെ, പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്യട്ട്, അനടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ പോകട്ടെ. അതായത് രാഷ്ട്രീയ മദ്യനയത്തിലെ യുക്തിരാഹിത്യമാണോ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവിന് യഥാർത്ഥ കാരണം? യുക്തിരാഹിത്യത്തെക്കാൾ ആർബിട്രറിയാണ് എന്നുള്ളതാണ്. ചിലർക്ക് കൊടുക്കുന്നു, വേറൊരാൾക്ക് കൊടുക്കുന്നില്ല. ഇത് സമ്പൂർണ്ണ മദ്യം നിരോധനം വേണമെന്ന് പറയുമ്പോൾ തന്നെ ബിയപ്പാലകൾ തുടങ്ങാമെന്നും തുടങ്ങണ്ടെന്നും കൃത്യമായിട്ടുള്ള തീരുമാനമില്ലാതെ ആർബിട്രറി ആയിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സർക്കാരിന് അവകാശമില്ല. എക്സിക്യൂട്ടീവിന് നയപരമായി തീരുമാനിക്കാം, പക്ഷെ ആർബിട്രറി ആവാൻ പറ്റത്തില്ല. അനിൽകുമാർ, ഇതാണോ പ്രശ്നം? തീരുമാനം തിടുക്കത്തിലെടുത്തു, അതിൻ്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ എല്ലായിടത്തും ഉണ്ടാകാം, പക്ഷേ അത് കോടതിയുടെ മുന്നിൽ നിലനിൽക്കില്ല. ഇല്ല, ശ്രീ തോമസ് ഐസക്ക്, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റൂ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു, അദ്ദേഹം ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ചോദിക്കുന്നത് UDFന് മദ്യനയം ഉണ്ടോ എന്ന്. LDFന് മദ്യനയം ഉണ്ടായിരുന്നോ കഴിഞ്ഞ 5 വർഷക്കാലം? ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഞാനെന്നാ അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരു മദ്യനയം ഉണ്ടാക്കി ഗുരുദാസൻ, വലിയ പ്രചരണങ്ങൾ നൽകി ഇവിടുത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിത്ത് ഫോട്ടോ സഹിതം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മദ്യനയം ഉണ്ടാക്കി 57 നിബന്ധനകളാണ് മദ്യനയത്തിൽ വെച്ചിരുന്നു. 57 നിബന്ധനകൾ. എങ്ങനെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാം, എങ്ങനെയാണ് ആളുകളെ മദ്യം എന്താ പറയുക മദ്യം കഴിക്കുന്നതിൽ നിന്ന് പിന്മാറ്റേണ്ടത് തുടങ്ങിയിട്ട് 57 എണ്ണം. അതിനകത്ത് ഒരെണ്ണം കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കാൻ പറ്റിയോ?
ഇത് അങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ട് ഭരണത്ത് വെച്ചു ഈ സാധനം, എന്നിട്ടാണ് ചോദിക്കുന്നത് യു ഡി എഫിന് മദ്യനയമുണ്ടോന്ന്. യു ഡി എഫിന് മദ്യനയമുണ്ട്. ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ മദ്യനയം. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് കേരളത്തിലുള്ള 712 ബാറുകൾ അടച്ചു പൂട്ടുക എന്നുള്ളതാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ മദ്യനയം. അതിനകത്ത് വിട്ടുവീഴ്ചയില്ലല്ലോ. ഇന്നും യു ഡി എഫ് യോഗം ചേർന്ന് തീരുമാനിച്ചത് അടച്ച ബാറുകൾ അടച്ചു തന്നെയാണ്. പിന്നെ കോടതി ബിയർ വൈൻ പാർലർ പ്രശ്നം, അതിലൊരു തീരുമാനം ഇന്നും എടുത്തില്ല. ബിയർ വൈൻ പാർലർ പ്രശ്നം ഞാൻ സംസാരിക്കാം. അതിന് മുമ്പ് ഇപ്പോഴത്തെ ഈ ബാറുകളുടെ വിഷയം ഇന്നും യു ഡി എഫ് യോഗം കൂടി അത് ആ തീരുമാനമായിട്ട് മുന്നോട്ട്. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയാം. വിനുവിൻ്റെ ചോദ്യത്തിന് ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ പറയുന്ന സുപ്രീം കോടതി ബാറുകൾ തുറന്നു കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്. ബാറുകളുടെ വാദം എന്തായിരുന്നു? ബാറുകൾ സുപ്രീം കോടതിയിൽ വാദിച്ചത് 31/3/2015 വരെ ഞങ്ങൾക്ക് കാലാവധിയുണ്ട്, ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് പ്രകാരം 31/3/2015 വരെ പ്രവർത്തിക്കാം, അങ്ങനെ സമയമുള്ള സമയത്താണ് ഞങ്ങളെ ഇപ്പോൾ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പക്ഷേ അവരുടെ വാദം ഇത് സ്റ്റേ ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഈ 12-ാം തീയതി, അതായത് ഇന്ന് രാത്രി അടയ്ക്കാനിരുന്ന തീരുമാനം സ്റ്റേ ചെയ്യണം, അത് അനുവദിച്ചു. അല്ല, സ്റ്റേ ചെയ്തില്ലല്ലോ. സ്റ്റേ ചെയ്തു എന്ന് പറയുന്ന 30 ദിവസത്തേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ബാർ ഉടമകൾ വാദിച്ചതനുസരിച്ചാണെങ്കിൽ മിനിമം സുപ്രീം കോടതി പറയേണ്ട എന്താ, ഇവർക്ക് കാലാവധിയുള്ള 31/3 വരെ കൊടുക്കണം എന്നല്ലേ പറയേണ്ടത്? സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നൊരു പ്രശ്നമല്ല, ആ പ്രശ്നമാണ് ഹൈക്കോടതി തീരുമാനിക്കേണ്ടത്. അഡ്വക്കേറ്റ് രാഷി, യഥാർത്ഥത്തിൽ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ തന്നെ സുപ്രീം കോടതി ചോദിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിനോട്. തീർച്ചയായിട്ടും ഈ മദ്യ നയത്തിനും അതിനെ തുടർന്ന് വന്ന ഭേദഗതികൾക്കും ബാർ ഹോട്ടലുകൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് നൽകിയ നോട്ടീസിനും എതിരായി ബാർ ഹോട്ടലുകൾ ഉടമകൾ ഞങ്ങൾ കോടതി മുമ്പാകെ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ ആ വിമർശനങ്ങളൊക്കെയാണ് കോടതി ഇന്ന് നേരിട്ട് സർക്കാരിനോട് ചോദിച്ചത്. ഇന്നലെ തന്നെ ഇത് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ സർക്കാരിൻ്റെ ഭാഗത്തിന് കഴിയാത്തതുകൊണ്ട് അവർ ഇന്നത്തേക്ക് സമയം നോട്ടി ചോദിച്ച് എന്തൊക്കെയാണ് കോടതി ചോദിച്ചത്? അല്ല, അത് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ 5-സ്റ്റാർ ഹോട്ടലുകളുടെ വിവേചനം സംബന്ധിച്ച് ചോദിച്ചു. കോടതി വളരെ പരിഹാസ രൂപേണയാണ് ചോദിച്ചത്. അതിൽ അദ്ദേഹം ചോദിച്ചത് ഒരാൾക്ക് പിന്നെ കയ്യിൽ ധാരാളം കാശുണ്ട്, അദ്ദേഹം 5-സ്റ്റാറിൽ പോയി ഇഷ്ടം പോലെ മദ്യപിച്ചോട്ടെ, അടുത്ത ആൾക്ക് കയ്യിൽ കാശില്ല, അതുകൊണ്ട് ബീവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി കുടിച്ചോട്ടെ എന്നാണോ നിങ്ങളുടെ നയം എന്ന് വരെ കോടതി ചോദിച്ചു കഴിഞ്ഞു. അതുപോലെ വലിയ വിൽപ്പന നടക്കുന്ന സർക്കാരിൻ്റെ സ്വന്തം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മദ്യനിരോധനം എങ്ങനെ ഈ സംസ്ഥാനത്ത് നടപ്പാക്കും? നിങ്ങൾക്ക് നിങ്ങൾ പ്രഖ്യാപിച്ച നയത്തിന് ഉദ്ദേശശുദ്ധിയും ലക്ഷ്യം പ്രാപ്തിയും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമ്പൂർണ്ണ നിരോധനത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല? അതുപോലെ കോടതി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വർഷങ്ങളായി നിയമപ്രകാരം പ്രവർത്തിച്ചു വരുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഒരു രാത്രി ഒരു നോട്ടീസ് കൊടുത്ത് യാതൊരു മുന്നറിയിപ്പും വിചാരണയും കൂടാതെ നിങ്ങളെങ്ങനെ അടച്ചുപൂട്ടുമെന്നാണ്? ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നയവുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു അടിസ്ഥാനപരമായ താല്പര്യങ്ങളോ ന്യായീകരണങ്ങളോ ഇവരുടെ ഭാഗത്തുനിന്നില്ലെന്നാണ്. കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബലിൻ്റെ മറുപടി എന്തായിരുന്നു? അല്ല, കപിൽ സിബൽ സാർ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യ സുരക്ഷിതത്വം, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, ചെറുപ്പക്കാർ മദ്യപാനത്തിന് അടിമയാകുന്നു എന്നൊക്കെയാണ് ബാറുകളുടെ നിരോധനത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചത്. അതിനകത്ത് കോടതി തന്നെ ചോദിച്ചത് മറ്റ് സ്ഥാപനങ്ങൾ തുറന്ന് മദ്യലഭ്യത ഉറപ്പുവരുത്തിയാൽ ഈ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ അതേപടി നിലനിൽക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അതിന് മറുപടി ഉണ്ടായില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, സർക്കാരിന് പോളിസി പ്രഖ്യാപിക്കാൻ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്, കോടതി അതിനകത്ത് ഇടപെടരുതെന്ന്. കോടതി അത് കേട്ട ഭാഗം തന്നെ പോലും നടിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവ് കിട്ടിയത് മനസ്സിലായത്. കെസിബിസിയുടെ അഭിഭാഷകരും കോടതിയിൽ എത്തിയിരുന്നല്ലോ, എന്തായിരുന്നു അവരുടെ വാദം? അത് KCBC ഈ കേസിൽ യാതൊരു ആവശ്യമുള്ള കക്ഷിയുമല്ല. ഞങ്ങൾ കൊടുത്ത ഒരു കേസിലും അവരെ ഞങ്ങൾ കക്ഷി ചേർത്തിട്ടില്ല. അവർ അനാവശ്യമായി ഈ കേസിൽ കക്ഷി ചേർന്നിട്ട് ബാറുകൾക്ക് നൽകിയിട്ടുള്ള നോട്ടീസിന് സ്റ്റേ കൊടുക്കരുതെന്ന് വാദിച്ചു. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ സർക്കാരിൻ്റെ ഒരു ബി ടീം പോലെ പ്രവർത്തിക്കുകയാണോ, അതോ മദ്യനിരോധനം എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണോ എന്നറിയില്ല. കാരണം അവരുടെ സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകളാണ് ഈ 312 ബാർ ഹോട്ടലുകൾ നടത്തുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവർക്ക് നേരിട്ട് തന്നെ അവരോട് ആവശ്യപ്പെടാമല്ലോ, നിങ്ങൾ നാളെ മുതൽ ബാർ തുറക്കരുത്, ബാർ പ്രവർത്തിക്കരുത് എന്നാവശ്യപ്പെടാം. അതിന് സുപ്രീം കോടതി വരെ വന്ന് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പെറ്റീഷനും ഫയൽ ചെയ്ത് ഈ സ്റ്റേ കൊടുക്കരുത് എന്ന് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യം KCBC പോലെയുള്ള ഒരു പിന്നെ സമിതി ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനും
കോടതി എടുത്ത ഇതേ സമീപനം തന്നെയാണ്. അവിടെ പിന്നെ അത് പൊതുവിൽ സമുദായത്തെ പോലെ ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ അവിടെ ഒരു സർക്കുലർ, അതായത് ഹൈവേകളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ചൊരു സർക്കുലർ കെ സി ബി സിക്ക് വേണ്ടി വായിച്ച് കേൾപ്പിച്ചപ്പോൾ അവിടെ ഒരു സീനിയർ അഭിഭാഷകൻ ചോദിച്ചത് ഇത് പോപ്പ് കൊണ്ടുവന്നിട്ടുള്ള സർക്കുലറാണെന്നാണ്. കോടതി ഒന്നടങ്കം ചിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമുദായത്തെയും സമുദായ നേതാക്കളെയും വരെ ആക്ഷേപത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രൂപത്തിലേക്കാണ് കെ സി ബി സി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ഐസക്, അതായത് വിവേചനം നിലനിൽക്കുന്നിടത്തോളം കാലം സർക്കാരിൻ്റെ ബിവറേജസ് കോർപ്പറേഷനിൻ്റെ മദ്യവിൽപ്പന തുടരുന്നു, ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് അനുമതി നൽകുന്നു, അങ്ങനെ പ്രത്യക്ഷമായ വിവേചനം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മദ്യനയം ഒരു കോടതിയിലും നിലനിൽക്കാൻ പോകുന്നില്ലെന്നാണോ ഡോക്ടർ ഐസക്കിൻ്റെ വിശ്വാസം? ഇല്ല ഇല്ല ഇല്ല, ഞാൻ കോടതി എന്താ തീരുമാനിക്കാൻ പോകുന്നത് ചോദിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാരിൻ്റെ ഈ മദ്യനയത്തിലെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. കാരണം ലോജിക്കില്ല, സാധാരണക്കാർ മദ്യപിക്കുന്നു, വീട്ടിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണല്ലോ പറയുന്നത്. അതിനിപ്പോൾ ഫോർ സ്റ്റാറിലെ ബാറുകൾ അടക്കേണ്ട കാര്യം എന്ത്? ആദ്യം അടക്കേണ്ടെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുക, അതിൻ്റെ നിയന്ത്രണം കൊണ്ടുവരിക തുടങ്ങിയതല്ലേ? അവിടെയും തൊടാതെ ഇവിടെ തീരുമാനം വന്ന രീതി എന്താണ്? തീരുമാനം വന്ന രീതി ഈ രാഷ്ട്രീയ തർക്കത്തിനിടയിൽ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നു. ഇപ്പോൾ അതിനെതിരായിട്ട് ഒരു മന്ത്രി തന്നെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ ഇതിന് പ്രതിഷേധിച്ചിട്ടുണ്ട്. യു ഡി എഫിൻ്റെ യോഗം ചേർന്നിട്ട് അടച്ചു പൂട്ടിയ ബാറുകൾ അടച്ചു തന്നെ, തുറന്നിരിക്കുന്ന ബാറുകളോ ഇനി തുറക്കാൻ പോകുന്ന ബിയർ പാർലറുകളോ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഇതൊരു വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചു വരുന്നതല്ല, രാഷ്ട്രീയ പോരിൻ്റെ ഭാഗമായിട്ട് തീരുമാനമെടുക്കുകയാണ്. അതിൽ എനിക്ക് എന്നെ വളരെയധികം അലട്ടുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫോർ സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാറ് നിഷേധിക്കുന്നതോടുകൂടി കേരളത്തിൽ ടൂറിസം വ്യവസായം തകരുന്നു. എനിക്ക് അവർക്ക് ആർക്കും മനസ്സിലാവാത്തതെന്ത്? അല്ലെങ്കിൽ അതൊരു പരിഗണിക്കേണ്ട വിഷയമായിട്ട് ആരും ചർച്ച ചെയ്യാൻ തയ്യാറാവാത്തതെന്ത്? വിദേശികൾ വരുന്ന ഇവിടെ കുടിച്ചു കൂത്താടാനൊന്നുമല്ല, പക്ഷെ അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വൈകുന്നേരം ഒരു മദ്യം കഴിക്കുക എന്ന് പറയുന്നത്. അവരുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇത് കേരളത്തിൽ ടൂറിസ്റ്റ് വന്നാൽ അനുവദിക്കില്ല എന്നെടുത്തു കഴിഞ്ഞാൽ ഒരു കോൺഫറൻസുകളും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ചാർട്ടേഡായിട്ടുള്ള സന്ദർശനങ്ങളും കേരളത്തിൽ സാധ്യമല്ലാതെ വരും. നിങ്ങൾ ഏത് ടൂറിസ്റ്റ് സംരംഭകനോട് ചോദിച്ചാലും അവർക്ക് അവർ പറയും ഇതേക്ക് അവരുടെ ടൂർ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന്. പക്ഷെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ശ്രീ അനിൽകുമാർ, ആ പ്രശ്നം നിങ്ങളുടെ വിനോദസഞ്ചാര മന്ത്രി തന്നെ ശ്രീ എ പി അനിൽകുമാർ തന്നെ ഉന്നയിച്ചതാണ്. അല്ലെ, ടൂറിസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യത്തിന് ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞതിന് പറയട്ടെ. തോമസ് ഐസക്ക് പറഞ്ഞു തുടങ്ങിയത് ഇതിന് ലോജിക് ഉണ്ടോ എന്നുള്ളതാണ്. ഏത് ഈ മദ്യനയത്തിന് ഇതേ വാചകങ്ങളാണ് ഇന്ന് ഡൽഹിയിലിറങ്ങിയ മുഴുവൻ ഇംഗ്ലീഷ് ദിനപത്രങ്ങളും ടേയും ടൈറ്റിൽ ഇന്നത്തെ കേരളാസ് ലിക്കർ പോളിസി ഇല്ലോജിക്കൽ. അപ്പോൾ കേരളത്തിലെ മദ്യനയത്തിന് ലോജിക്കില്ല എന്നുള്ള ഒരു പ്രചരണം കേരളത്തിൽ നടക്കുന്നു, ദേശീയ തലത്തിൽ നടക്കുന്നു. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ മദ്യലോബി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ ഒരു കപ്പാസിറ്റിയെക്കുറിച്ച്, കേരളത്തിൽ ഈ മദ്യം ബാൻ ചെയ്തതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ ഡൽഹിയിലുള്ള മുഴുവൻ ദിനപത്രങ്ങളും ഇംഗ്ലീഷ് ദിനപത്രങ്ങളും ഇന്ന് കേരളത്തിലെ മദ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മദ്യ നയത്തെക്കുറിച്ച് ഒരു വാർത്ത എഴുതണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ശക്തി? കേരളത്തിലെ അബ്കാരികൾ അത്രമാത്രം പ്രഗത്ഭരാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അവർക്ക് അതുപോലുള്ള സംഘടനകൾ ഡോക്ടർ ഐസക്കിനെ പോലുള്ളവർ വഴിപ്പെട്ടിട്ടുണ്ടെന്നാണോ? അല്ല, ഐസക്കിനെ പോലുള്ളവർ വഴിപ്പെട്ടു എന്നല്ല എന്ന് ഞാൻ പറയുന്നത്, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്വാധീനം ഡോക്ടർ ഐസക്കിൻ്റെ വാക്കുകളിൽ പോലും വരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായി നമുക്ക് കാണണം. അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഡോക്ടർ ഐസക്ക് ഇവിടെ പറഞ്ഞല്ലോ മദ്യനയം ടൂറിസം മേഖല എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ടൂറിസം മേഖലയും മദ്യനയം ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളുടെ പാർട്ടിയുടെ നയം എന്താ? സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നയം എന്താ? ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞതായിരിക്കണം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയമെന്നാണ്.
പിണറായി വിജയൻ ഈ തീരുമാനമെടുത്ത് പിറ്റേ ദിവസം അദ്ദേഹം പത്തനംതിട്ടയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, നടത്തി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഈ തീരുമാനത്തെ സി പി എം പിന്തുണയ്ക്കുന്നു എന്നാണ്, സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഉപഭോഗം കുറച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് യു ഡി എഫിന്റെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം അതിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ സി പി എമ്മിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്ക് അതിനനുകൂലമല്ലാത്ത അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പഴുതടച്ച് ഈ ഉപഭോഗം കുറയ്ക്കാനുള്ള നടപടികൾ പഴുതടച്ച് യുക്തിഭദ്രമായി നടപ്പാക്കണം. പഴുതടക്കാനില്ല, പഴുതടക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ ടൂറിസത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, ഈ ആളുകളൊക്കെ ഈ ടൂറിസ്റ്റ് വരുന്ന ടൂറിസ്റ്റുകളെ അപമാനിക്കരുത്. ഒരു നമ്മളാണെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ ചെരുപ്പിട്ട് കയറാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് താജ്മഹാളിൽ പോകുന്ന ഒരാള് അവിടെ ചെരുപ്പിട്ട് അതിനകത്തേക്ക് കയറാൻ പാടില്ല. ഈ വിദേശികളായി വരുന്ന ആളുകൾ ചെരുപ്പ് യൂസ് ചെയ്യാതെ നടക്കാറില്ല. നമ്മളെ നാട്ടിലല്ലേ സാധാരണക്കാർ ചെരുപ്പിടാതെ നടക്കുന്ന സ്വഭാവമുള്ളൂ? ഇപ്പോഴും അതുമില്ല. ഏതെങ്കിലും ഒരു വിദേശി താജ്മഹാളിൽ ചെരുപ്പിട്ട് കയറണമെന്ന് പറയുമോ? അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ്. ചെരുപ്പിട്ട് കയറാൻ പറ്റാത്തടത്ത് ചെരുപ്പിട്ട് കയറില്ല. അതിന് വിദേശിയും സ്വദേശിയും തയ്യാറാകും. മദ്യം കുടിക്കാത്ത നാട്ടിൽ വന്നാൽ മദ്യം കുടിക്കാതെ കോൺഫറൻസ് പങ്കെടുക്കും. നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം അതറിഞ്ഞു പോകും വരുന്ന ടൂറിസ്റ്റ്. അത് മനസ്സിലാക്കാതെ ടൂറിസ്റ്റിന് വേണ്ടി മദ്യം വേണം എന്ന് പറയുന്നത് ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഡോക്ടർ ഐസക്ക്, പിണറായി വിജയൻ പറഞ്ഞതുപോലെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാനും മദ്യത്തിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താനുമുള്ള നടപടികൾക്ക് സി പി എം പിന്തുണ നൽകുകയാണോ, അതോ വി എസ് പറഞ്ഞതുപോലെ സമ്പൂർണ്ണ മദ്യനിരോധനം എന്നത് നടപ്പാക്കാനാവാത്ത കാര്യമാണെന്ന് ശ്രീ ഐസക്കും വിശ്വസിക്കുകയാണോ? അങ്ങനെ ഒരു തർക്കമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടി മദ്യ നിരോധനത്തിന് അനുകൂലമല്ല. എന്നാൽ മദ്യവിപത്തിനെതിരായിട്ട് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നടത്തുന്നത് പോലെയുള്ള കർശനമായ നടപടികൾ വേറൊരു പാർട്ടിയിലും ഇല്ല. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ എന്ന് മാത്രമല്ല, മദ്യവർജനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യണം, അതിന് എന്ത് റെസ്ട്രിക്ഷൻസ് മദ്യത്തിന് ലഭ്യതയിൽ കൊണ്ടുവരാൻ പറ്റുമോ ആ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. അങ്ങനെ ദാ സർക്കാർ തീരുമാനിക്കുന്നു 418 ബാറ് അടക്കുന്നതിന് ഞങ്ങളെ പിന്തുണക്കുന്നു, റെസ്ട്രിക്ഷൻ ആയിക്കോട്ടെ. പക്ഷേ പിന്നെന്താ ചെയ്യുന്നത്? എല്ലാ ബാറും അടക്കുന്നു. അങ്ങനെ അടക്കുമ്പോൾ ഞങ്ങൾക്ക് പരിശോധിക്കാനുണ്ട്. ഇവിടെ നാട്ടിൽ വലിയൊരു വ്യവസായമുണ്ട്. ഇദ്ദേഹം പറയുന്ന പോലെയല്ല, ഇതൊരു സോഷ്യലൈസേഷൻ്റെ ഭാഗമാണെന്ന് ഡൽഹിയിലൊക്കെ ഉള്ള പത്രങ്ങൾ പറഞ്ഞാൽ എക്കോണമിസ്റ്റ്, ലണ്ടൻ എക്കോണമിസ്റ്റ് വരെ ഇതിനെക്കുറിച്ച് നോട്ട് ചെയ്തു എന്നറിയാമോ? അത്ര ക്യൂരിയസ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആണത്. ഇന്ന് ലോകത്തൊരു രാജ്യത്ത് മദ്യ നിരോധനം നടപ്പാക്കാൻ വേണ്ടി ആരും നീങ്ങുന്നില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ലണ്ടൻ എക്കോണമിസ്റ്റ് വരെ ഇതെന്ത് പരിപാടിയാണെന്ന് പറഞ്ഞിരുന്ന് താല്പര്യം ഉണ്ടാവുന്നത് ഈ പറയുന്ന വലിയ ഗൂഢാലോചന ലണ്ടൻ എക്കോണമിസ്റ്റിനെ ആരെങ്കിലും സ്വാധീനിച്ചിട്ട് വരുന്നതാണോ? അല്ല. അപ്പോൾ ഞങ്ങളുടെ നയം വളരെ വ്യക്തമാണ്. ആ നയത്തിൽ ഞങ്ങൾ മദ്യ നിരോധനത്തിൽ പെടുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞത് ആ 418 ബാറിന്റെ കാര്യത്തിലാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എങ്ങോടാ പോണത്? അങ്ങോട്ടും വരുന്നു. പിന്നെ ഞങ്ങൾ 12 കൂട്ടാൻ തീരുമാനിച്ചതിന് ശേഷം പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന് ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ് പിണറായി വിജയൻ നേരത്തെ ആദ്യ ഘട്ടത്തിലാണ് സ്റ്റേറ്റ്മെന്റ്. മദ്യത്തിന് ശേഷമായിരുന്നു എന്നാണ് ശ്രീ ഐസക് എന്റെയും ഓർമ്മ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അഡ്വക്കേറ്റ് രാഷി, 30 വരെ ബാറുകൾ തുറന്നിരിക്കും, പക്ഷേ മാർച്ച് 31 വരെ തുറന്നിരിക്കാനുള്ള വഴി തെളിയുന്നുണ്ട്. എന്താണ് ഇനി നടപടിക്രമങ്ങൾ? വളരെ പെട്ടെന്ന് വിശദീകരിക്കാം. അല്ല, ഈ കേസില് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ കേസിൻ്റെ വിചാരണ തീരുന്നത് വരെ ഈ ഉത്തരവ് നടപ്പാക്കരുതെന്ന് മാത്രമാണ്. അത് സുപ്രീം കോടതി ഇന്ന് അംഗീകരിച്ച് തന്നിട്ടുണ്ട്. അതിപ്പോൾ സെപ്റ്റംബർ 30 തീർക്കണോ മാർച്ച് 30 തീർക്കണോ എന്ന് ഇനി ഹൈക്കോടതിക്ക് തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ കേസിൻ്റെ വിചാരണ നടക്കും. സ്വാഭാവികമായി സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് സെപ്റ്റംബർ 30 ഈ കേസിൻ്റെ വിചാരണ ഹൈക്കോടതി അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. പിന്നെ മാർച്ച് 31 ശേഷം ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന് പുറത്തു വരികയും വ്യക്തമാവുകയും ചെയ്യുകയാണ്.
ആ ചോദ്യങ്ങൾ തന്നെ ഈ കേസിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുകയും മാർച്ച് 31 ശേഷം ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയെന്ന് തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ അനിൽകുമാർ, ഇന്ന് KPCC യോഗത്തിൽ ഈ ബിയർ വൈൻ പാർലറെ കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. ലൈസൻസ് കൊടുക്കാൻ, പുതിയ ലൈസൻസുകൾ കൊടുക്കാൻ UDF തീരുമാനിച്ചിട്ടില്ല, കൊടുക്കേണ്ടെന്ന് തന്നെയാണ് തീരുമാനം എന്ന് ശ്രീ VM സുധീരൻ പറഞ്ഞു. ഇന്ന് KPCC യോഗത്തിൽ VM സുധീരൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിച്ചതായി കേട്ടില്ല. പക്ഷേ UDF യോഗത്തിൽ VM സുധീരനെ ശിവമൻചാണ്ടി തിരുത്തിയെന്നു ആണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ വിനു, ഇന്നലെ നമ്മളിതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിനകത്താണ് വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള നിലയിലാണ് ബിയറിനെയും കള്ളിനെയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, അത് കൊടുക്കാമെന്ന്. പക്ഷേ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തെളിവാക്കുന്നത്, അപ്പൊ ബിയർ അത്ര വീര്യം കുറഞ്ഞ മദ്യമല്ല എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല ഇന്ന്. അല്ല, UDFനകത്ത് കൊടുക്കാൻ തീരുമാനിച്ചില്ലല്ലോ. പുതിയതായി ബിയർ വൈൻ പാർലറുകൾ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ മാത്രമല്ലേ അതേക്കുറിച്ച് നമ്മളൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അല്ല, VM സുധീരൻ പറഞ്ഞതുപോലെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു ചർച്ചയുടെ തന്നെ ആവശ്യമില്ലല്ലോ. അല്ല, അത് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ. ഒരു വിഷയം കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ദോഷം വരാനില്ലല്ലോ. പക്ഷേ തീരുമാനമെടുത്തില്ല, അപ്പോൾ സംശയമുണ്ട്. അല്ല, അവിടെയാണ് ശ്രീ ഐസക്കിന്റെ ആരോപണം ശരിയാവുന്നത്, വ്യക്തതയില്ലെന്ന്. വ്യക്തതയുണ്ടല്ലോ, വ്യക്തത ഈ 712 ബാറുകളുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനമാണല്ലോ UDF എടുത്തിട്ടുള്ളത്. ആ തീരുമാനം എടുക്കുമ്പോഴും ഗവൺമെന്റിന് വ്യക്തത ഉണ്ടാകില്ല എന്നാണല്ലോ തീരുമാനം പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് KPCC യോഗത്തിൽ ഇക്കാര്യം ശ്രീ VM സുധീരൻ ഉന്നയിക്കാതിരുന്നത്? അല്ല, ഇത് UDFനകത്ത് കഴിഞ്ഞ മീറ്റിങ്ങിനകത്ത് ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ മീറ്റിങ്ങിനകത്ത് ചർച്ച ചെയ്ത് പോയൊരു വിഷയമാണ്. പക്ഷെ അതവിടെ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ശിവമൻചാണ്ടി ആ യോഗത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ല. അല്ല, അത് അതിനിപ്പോ വേണമെങ്കിൽ വീണ്ടും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാം ഈ വിഷയങ്ങളെ കുറിച്ച്. വീണ്ടും പാർട്ടിക്കകത്തോ അതുകൊണ്ടാണ് തിടുക്കത്തിലെടുത്ത തീരുമാനം, വ്യക്തതയില്ലാത്ത തീരുമാനം, യുക്തിഭദ്രമല്ലാത്ത നിലപാടുകൾ എന്നൊക്കെയുള്ള ആക്ഷേപം വരുന്നത് കോടതികളിൽ. അങ്ങനെയല്ല, ബിയർ വൈൻ പാർലറിനെ കുറിച്ച് ഒരു വൈഡായ ഒരു ചർച്ച നടന്നിട്ടില്ല. ഈ പറയുന്ന 712 ബാറുകളെ കുറിച്ച് മാത്രമാണ് ചർച്ച നടന്നിട്ടുള്ളത്, അതേക്കുറിച്ചാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ബിയർ വൈൻ പാർലറുകൾ കൊടുക്കണോ കൊടുക്കണ്ടേന്ന് രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം, അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്യപ്പെടും. ഈ കോടതി വിധി വന്നപ്പോൾ ചില രസികന്മാർ പ്രതികരിച്ചത് ഉള്ളിൽ സന്തോഷമാണ് പക്ഷേ പുറത്ത് ഞെട്ടിയെന്നാണ് നേതാക്കന്മാർ. ഒരു ഞെട്ടലും ഇല്ല, കാരണം അതിന് മാത്രമുള്ള ഒരു വിധിയായിട്ട്. അല്ല, പുറത്ത് ഞെട്ടൽ ഭാവിച്ചു പക്ഷെ ഉള്ളിൽ സന്തോഷമായിരുന്നു. അല്ല, അങ്ങനെയല്ല, അത് അതിനകത്തൊരു ഞെട്ടലിന്റെ സന്തോഷത്തിന്റെ വിഷയമില്ലല്ലോ. ഒരു കേസ് സുപ്രീം കോടതിക്ക് മുമ്പിൽ വന്നു, അത് റിമാൻഡ് ചെയ്ത് തിരിച്ച് ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്നു. അല്ല, ഇന്ന് രാത്രി 11 മണിക്ക് പൂട്ടുന്നോ 12 മണിക്ക് ഒന്ന് പൂട്ടുന്നോ, ഇന്ന് പൂട്ടുന്നോ നാളെ പൂട്ടുന്നോ ഒരു വ്യത്യാസമില്ലല്ലോ. UDF ഗവൺമെന്റിനെ സംബന്ധിച്ച് ആത്യന്തികമായ മദ്യവർജനത്തിലൂടെ മദ്യനിരോധനം, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക എന്നുള്ള ഒരു കർമ്മപദ്ധതിയേ ഉള്ളൂ. ആ കർമ്മപദ്ധതിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ തോമസ് ഐസക് പറഞ്ഞു 418 പൂട്ടുന്നതിന് ഞങ്ങൾ അനുകൂലമായിരുന്നു, പിന്നെ ഒരു 312 കൂട്ടുന്നതിന് ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞു. അപ്പൊ മദ്യ നയമാണോ അവർ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. വളരെ നന്ദി പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് ആഷി ഡോക്ടർ തോമസ് ഐസക്, ന്യൂസ് അവരുടെ വേള.